അങ്ങനെ ക്രിക്കറ്റ് ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന 2023 ഓഡി വേൾഡ് കപ്പിന്റെ അവസാന മത്സരം മാർച്ച് നമ്പർ 48 ആ ഒരു ഫൈനൽ മത്സരം നമുക്ക് മുന്നിൽ എത്തി നിൽക്കുകയാണ്. നവംബർ 19 ഉച്ചയ്ക്ക് 2 മണിക്ക് അഹമ്മദാബാദിൽ അരങ്ങേറുന്ന ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ നമ്മുടെ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് കൊമ്പ് കോർക്കുന്നത്. സ്റ്റാർ സ്പോർട്സിലൂടെ ഒപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു മത്സരങ്ങൾ നമുക്ക് തത്സമയം കാണുകയും ചെയ്യാം. എന്തുതന്നെയായാലും ഇരു ടീമുകളിലേക്കും നമ്മളൊന്ന് ഉറ്റുനോക്കുകയാണെങ്കിൽ സെമിയിൽ ഒന്നാം സെമിയിൽ ആ ഒരു കണക്ക് തീർത്തുകൊണ്ട് നമ്മുടെ ന്യൂസിലൻഡിനെ 70 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ടീം ആ ഒരു ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം ഒരു പരിചയം പോലും അറിയാതെ 10-ൽ 10 വിജയിച്ച് കയറിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത്. മറുവശത്ത് നമ്മൾ ഓസ്ട്രേലിയയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചൊരു തന്നെയാണ് നമ്മുടെ ഓസ്ട്രേലിയ ഈ ഒരു ടൂർണമെൻറ്റ് നടത്തിയിരിക്കുന്നത്. 2 തുടർ പരാജയങ്ങൾ ആരും എഴുതി തള്ളുന്നൊരു സിറ്റുവേഷൻ. ഭൂരിഭാഗം ആരാധകർ പോലും ഓസ്ട്രേലിയ ഇത്തവണ സെമി കാണാതെ പുറത്താകുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അവിടെ നിന്നൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല. തുടർ വിജയങ്ങളുടെ ഒരു പാത തീർത്തുകൊണ്ട് സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ 3 വിക്കറ്റിന് തകർത്തെറിഞ്ഞ ഒരു ലോ സ്കോറിംഗ് ത്രില്ലറിലൂടെ നമ്മുടെ ഫൈനലിലേക്ക് ഓസ്ട്രേലിയയും പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായിട്ട് ഗ്രൂപ്പ് സ്റ്റേജ് ഇരു ടീമുകളും കൊമ്പ് കോർത്ത് ആ ഒരു മത്സരത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ആദ്യമായിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ ഒരു മത്സരത്തിൽ 6 വിക്കറ്റിൻ്റെ ഒരു വിജയം നമ്മുടെ ഇന്ത്യൻ ടീം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഈ ഒരു ഫൈനൽ പോരാട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇരു ടീമുകളിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു 10 മത്സരങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന അവരുടെ ബോളിംഗ് ആണ്. മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരേ രീതിയിൽ മികവ് കാട്ടുന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയയുടെ ബോളിങ്ങും ഇന്ത്യൻ ബാറ്റിങ്ങും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടിയായിരിക്കും ആ ഒരു ആരാധകർ അഹമ്മദാബാദിൽ സാക്ഷ്യം വഹിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. എന്തുതന്നെയായാലും ഇനി നമ്മൾ ഇരു ടീമുകളിലേക്കും ഒന്ന് കൂടുതലായിട്ട് ഇറങ്ങി പരിശോധിക്കുമ്പോൾ അതിന് ഓസ്ട്രേലിയ നിരയിലേക്ക് വരികയാണെങ്കിൽ 7 തവണ ഫൈനൽ ഇതിനോടകം കളിച്ചിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് അങ്ങനെ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ആ 7 ഫൈനലുകളിൽ 5 പ്രാവശ്യവും വിജയം കൈവരിക്കാനും ആ ഒരു വേൾഡ് കപ്പ് തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിക്കാനും നമ്മുടെ ഓസ്ട്രേലിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു തുടർ വിജയങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ടാണ് അവർ ഇപ്പോൾ വിജയക്കുതിപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഓസ്ട്രേലിയയും പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നിലയിലും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നിലയിലും ഒരേ രീതിയിലും ഇന്ന് പ്രകടനം പുറത്തെടുക്കുന്ന ഓസ്ട്രേലിയയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ആ ഒരു ബാറ്റിങ്ങിലെ മധ്യനിരയുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ടോപ്പ് ഓർഡറിൽ ട്രാവിസ് ഹെഡോ അല്ലെങ്കിൽ ഡേവിഡ് വാർണറോ മിച്ചൽ മാർഷോ ഒന്നും കാര്യമായിട്ടൊരു വലിയ കോൺട്രിബ്യൂഷൻ നടത്താതെ വരികയാണെങ്കിൽ ആ ഒരു മധ്യനിര ആ ഒരു സമ്മർദ്ദം ഏറ്റെടുക്കാനുള്ള ഒരു കെൽപ്പ് ആ ഒരു മധ്യനിരയ്ക്ക് നിലവിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ടോപ്പ് ഓർഡറിൻ്റെ മികച്ച ഒരു പെർഫോമൻസ് ഈ വരുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു വരുന്ന ഫൈനൽ മത്സരത്തിലും നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇനി ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരു മികച്ച ബോളിംഗ് പ്രകടനം തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം നമ്മുടെ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സെമി പോരാട്ടത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ആദ്യം ടോസ് നേടി ബാറ്റ് ചെയ്ത മത്സരങ്ങളൊക്കെ തന്നെ വെടിക്കെട്ട് സ്കോറിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സൗത്ത് ആഫ്രിക്കയെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 24 എന്ന നിലയിലേക്ക് പിടിച്ചു കെട്ടാനായിട്ട് നമ്മുടെ ഓസ്ട്രേലിയൻ ബോളർമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ഒരു സെമി മത്സരത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫൈനലിൽ അതിലും വെല്ലുന്ന ഒരു പ്രകടനം തന്നെ അവരുടെ ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുതന്നെയായാലും നിലവിലെ ഒരു റീസെൻറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും സന്തുലിതമായ ഒരു ടീമാണെന്ന് പറയുമ്പോഴും ആ ഒരു ബോളിങ്ങിൽ കുറച്ച് കൂടുതൽ മൂർച്ച ഓസ്ട്രേലിയക്കുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും ഫൈനലിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയുടെ ഈ ഒരു ബോളർമാരുടെ ബോളുകളിൽ നിന്നും തീ തുപ്പുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഇനി ബോളിങ്ങിലേക്ക് കൂടുതലായിട്ട് ഉറ്റുനോക്കി പറയുമ്പോൾ ഹേസൽവുഡ്, സ്റ്റാർക്ക്, കുമ്മിൻ, സാംബ തുടങ്ങിയ താരങ്ങളുടെ ഒരു പെർഫോമൻസിലാണ് ഓസ്ട്രേലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് ഓർഡർ ട്രാവിസ് ഹെഡ്, മാർഷ് വാർണർ തുടങ്ങിയ ആ ഒരു ട്രയോയാണ് ഏറ്റവും അധികം എതിർ ടീമുകൾ പേടിക്കേണ്ടത്. ഇനി മറുവശത്ത് ഇന്ത്യൻ നിരയിലേക്ക് വരികയാണെങ്കിൽ 2011 ആ ഒരു വേൾഡ് കപ്പ് നേടിയ ശേഷം ആ ഒരു 3-ാം വേൾഡ് കപ്പ് മോഹിച്ചാണ് ഇന്ത്യൻ ടീം ഇറങ്ങിയിരിക്കുന്നത്. 2003 ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചതിനൊരു പകരം വീട്ടേണ്ട അവസരവും ഇന്ത്യൻ ടീമിന് കൈവന്നിരിക്കുന്നു. കഴിഞ്ഞ വട്ടം ആ ഒരു സെമി ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ന്യൂസിലൻഡിനെതിരെ പകരം വീട്ടിയ ഇന്ത്യക്ക് ഇത്തവണ വേൾഡ് കപ്പ് നേടാനായാൽ 2003 20 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഫൈനലിലേറ്റ ആ ഒരു തിരിച്ചടിക്കുള്ള ഒരു പകരം വീട്ടിൽ കൂടിയായിട്ട് ഒരു മധുര പ്രതികാരം കൂടിയായി ഈ ഒരു ഫൈനൽ മാറുമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. എന്തുതന്നെയായാലും 10 വിജയങ്ങളുടെ ഒരു തുടർ വിജയങ്ങളുടെ ഒരു കുതിപ്പുമായിട്ട് എത്തുന്ന ഇന്ത്യ 11 തുടർ വിജയങ്ങൾ ആ ഒരു റെക്കോർഡ് ബ്രേക്കിങ്ങിലേക്ക് ഈ ഒരു ഫൈനലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഈ ഒരു ഫൈനൽ മത്സരത്തെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേ രീതിയിൽ സന്തുലിതമായിട്ടുള്ളൊരു പെർഫോമൻസാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം നമ്മുടെ ഇന്ത്യൻ ടീം പുറത്തെടുത്തിട്ടുള്ളത്. അത് തന്നെ ആ ഒരു ബാറ്റിങ്ങിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഉറ്റുനോക്കുമ്പോൾ ആ ഒരു ടോപ്പ് ഓർഡറും മന്ദനിരയും ഒരേ രീതിയിൽ തീതുപ്പുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുന്നു. ആദ്യ പന്ത് മുതൽ തന്നെ അവസാന പന്ത് വരെ അടിച്ചു കളിക്കുന്ന ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പെർഫോമൻസ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ശുഭ്മൻ ഗിൽ, കെഎൽ രാഹുൽ എന്നിവരെല്ലാം തന്നെ ഈ ഒരു ടൂർണമെൻറ്റ് ഇതിനോടകം മിന്നുന്ന രീതിയിലാണ് ബാറ്റിംഗ് പുറത്തെടുത്തുള്ളത്. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ഷമി തന്നെയാണ്.
അതിലെ കൂടുതലായിട്ടൊന്നും എടുത്ത് പറയേണ്ട ആ ഒരു കഴിഞ്ഞ സെമി ഫൈനൽ പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെതിരെ അദ്ദേഹം എടുത്ത ആ ഒരു പുറത്തെടുത്ത ആ ഒരു 7 wicket പ്രകടനം അത് തന്നെ മതിയാവും ഈ ഒരു ടീമിൽ എത്രത്തോളം വിലപ്പെട്ട താരമാണ് മുഹമ്മദ് ഷമി എന്ന് മനസ്സിലാക്കാനായിട്ട്. ഷമിയോടൊപ്പം നമ്മുടെ ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും എല്ലാം ചേരുമ്പോൾ ഒരു മികച്ച ബോളിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മുടെ ബോളിംഗ് യൂണിറ്റ് മാറുന്നു. ഒപ്പം തന്നെ 6 മത്സരങ്ങളിൽ നിന്നും 23 wicketsകളുമായിട്ട് ഷമി ആ ഒരു വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇരു ടീമിലെ സാധ്യതയുള്ള പ്ലേയിംഗ് ലെവലിലേക്ക് കൂടി നമ്മൾ പെട്ടെന്നൊന്ന് കണ്ണുപിടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ അവിടെ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ഓപ്പണിങ്ങിലും തുടർന്ന് വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ, സൂര്യകുമാർ യാദവ്, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് തുടങ്ങിയ താരങ്ങൾ ആ ഒരു പ്ലേയിംഗ് ലെവലിൽ ഇടം പിടിക്കുമെന്ന് നമ്മൾ കരുതുന്നു. മറുപടി ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരികയാണെങ്കിൽ ട്രാവിസ് ഹെഡും ഡേവിഡ് വാർണറും ഓപ്പണിങ്ങിലും തുടർന്ന് മിച്ചൽ മാർഷ്, സ്റ്റീവ് സ്മിത്ത്, മാർണഷ്, ലെംബുഷെയ്ൻ, ഗ്ലെയിൻ മാക്സ്വെൽ, ജോഷ് ഇംഗ്ലീസ്, പാറ്റ് കുമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ആഡം സാംബ, ജോഷ് ഹേസൽവുഡ് തുടങ്ങിയ താരങ്ങൾ അവരുടെ പ്ലേയിംഗ് ലെവലിലും ഇടം പിടിക്കുമെന്ന് കരുതുന്നു. അതുതന്നെ കീ പെർഫോമൻസ് ആയിട്ട് നമ്മൾ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ നിരയിൽ രോഹിത്, കോഹ്ലി, ഷമി തുടങ്ങിയ ട്രയോയിലും ഒപ്പം തന്നെ ഓസ്ട്രേലിയൻ നിരയിൽ ട്രാവിസ് ഹെഡ്, ഹേസൽവുഡ്, സ്റ്റാർക്ക് തുടങ്ങിയ താരങ്ങളുടെ പെർഫോമൻസിലുമാണ് നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതേസമയം ഈ ഒരു മത്സരത്തിൽ വിജയ സാധ്യതയിലേക്ക് കൂടി നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ ഒരു മത്സരം നമ്മുടെ ഇന്ത്യൻ ടീം വിജയിച്ച് കയറാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. നിലവിലെ ഒരു വെടികെട്ട് പെർഫോമൻസിൻ്റെ ബലത്തിലും ഒരു അപരാജിത കുതിപ്പിൻ്റെ ബലത്തിലും ഒപ്പം തന്നെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരത്തിൽ നേടാനായ ഒരു വിജയത്തിൻ്റെ കോൺഫിഡൻസ്, ഒപ്പം തന്നെ ഹോം കണ്ടീഷനിൽ കടിക്കുന്നു ആ ഒരു കാണികളെല്ലാം തന്നെ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് വരുന്നു, ആ ഒരു അഡ്വാൻറ്റേജുകളും എല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് ആ ഒരു മുൻതൂക്കത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ടീം എത്തി നിൽക്കുന്നത്. എന്ത് തന്നെ ആയാലും മറ്റൊരു കിരീടം ഷെൽഫിലേക്ക് എത്തിക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിൽ പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ഉണ്ട് നമ്മുടെ ഞാനിതിൻ്റെ സ്ക്രീനിലൊക്കെ അനുകൂലി പ്രണിക്കുന്നു. വിശ്വസിക്കുകയാണ് മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.